അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മുനാസ് വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനൊരു 3-4 ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു കൊറോണയും അതുപോലെ തന്നെ ലോക്ക്ഡൗണും, നമ്മുടെ മലപ്പുറമൊക്കെ ട്രിപ്പിൾ ലോക്ക്ഡൗണിലൊക്കെ പെട്ട് കിടക്കുകയായിരുന്നല്ലോ. ആ ഒരു ടൈമിൽ നമ്മൾ വല്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ നമ്മുടെ നാടൻ വിഭവങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു പണി പൂർത്തിയാക്കാതെ കിടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ലോക്ക്ഡൗണൊന്നും ആയതുകൊണ്ട് തന്നെ പണിക്കാരൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പണി പൂർത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ നല്ല മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിറകൊക്കെ നനഞ്ഞ് കിടക്കുന്നു. അപ്പോൾ വിറകിടാനും വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഷീറ്റ് ഇട്ടിരുന്നു കേട്ടോ മുകൾ ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ അടി നമ്മൾ വിറക് വെക്കാനും വേണ്ടി ഒന്ന് റെഡിയാക്കിയെടുക്കും. അപ്പോൾ ഞാനും നാത്തുവിൻ്റെ മോനും മക്കളൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ജ്യൂസൊക്കെ റെഡിയാക്കി കൊടുക്കാമെന്ന് കരുതി. ഒരു 10 മണി മുതൽ ഒരു ഉച്ച വരെയുള്ള വീഡിയോ ആണ് കേട്ടോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ പൂവമ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് പഴം വേണേലും എടുക്കാം, നേന്ത്രപ്പഴം എടുക്കരുത് കേട്ടോ. അപ്പോൾ പൂവമ്പഴത്തിലേക്ക് കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് ജ്യൂസ് അടിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നല്ലൊരു ഫ്ലേവറിനും അതുപോലെ തന്നെ നല്ലൊരു കളർ കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറിയുടെ എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള പഴത്തിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇത്. ഇങ്ങനെ ട്രൈ ചെയ്ത് കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അവർക്ക് ജ്യൂസൊക്കെ കൊടുത്തു. അവർ ഇതാ പണിയൊക്കെ നല്ല തകൃതിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു മണ്ണൊക്കെ നിറച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മെറ്റലൊക്കെ നിരത്തി കൊടുക്കുന്നുണ്ട്. കുട്ടികളെല്ലാം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മക്കളും അതുപോലെ എൻ്റെ മക്കളും ഇതാ മിയമ്മോളൊക്കെ ഇതാ കണ്ടില്ലേ നല്ല കല്ല് പൊറുക്കലാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഒത്തുപിടിച്ചിട്ട് ഞങ്ങൾ ഈ വിറക് പേരൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ വീഡിയോസും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഞാനുണ്ടാക്കിയ ഫുഡും ആണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് വരൂ. അപ്പോൾ ഞാൻ അവർക്ക് ജ്യൂസൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ഇനി ഞാൻ അവർക്കുള്ള ഫുഡ് റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചക്കക്കൂട്ടാനും കഞ്ഞിയാണ് പിന്നെ അവർക്ക് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചക്കയൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ജീരകവും കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാനും ഇവിടെ റെഡിയാക്കണം കേട്ടോ. ഇനി നമുക്ക് ചക്ക കൂട്ടാൻ ഒന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക ആവുമ്പോൾ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ആയാൽ സൂപ്പർ ടേസ്റ്റ് ആവും. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി നമ്മുടെ ചക്ക കൂട്ടാനിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചക്ക കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമ്മൾ ഈ ചക്ക കൂട്ടാനും കൂട്ടിയിട്ടാണ് ഇവർക്ക് കഞ്ഞിയൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 11 മണിയായപ്പോൾ അവർക്ക് ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവരുടെ കഞ്ഞികുടിയൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയിട്ടോ. ഇനി ഞാനൊന്ന് കൂട്ടാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഞാൻ കഴിക്കുന്നത് നമ്മുടെ ചക്കക്കൂട്ടാനിലെ കുറച്ച് മാങ്ങാച്ചാറൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ കപ്പയിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പം അതും ഇതിലേക്ക് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അത് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോറിലേക്കുള്ള ഞാൻ പറഞ്ഞല്ലോ നല്ല നാടൻ വിഭവങ്ങളാണ് ഇന്ന് ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പുറത്തുള്ള അടുപ്പിൽ മമ്പയർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം തീയൊക്കെ ഒന്ന് കത്തിച്ചിട്ട് മമ്പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം മമ്പയറാണ് നമ്മുടെ ഉപ്പേരി കേട്ടോ. പിന്നെ കറിയായിട്ട് നമ്മൾ കുറച്ച് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാർ എന്നൊന്നും പറയാൻ പറ്റൂല, കാരണം വീട്ടിലല്ല കുറച്ച് പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. അപ്പം ഞാൻ പരിപ്പ് വേവിച്ചിട്ട് അതിലേക്ക് വീട്ടിലുള്ള അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാറിലേക്ക് കുറച്ച് തേങ്ങ വറുത്തരച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോളാണ് കേട്ടോ തേങ്ങ ചിരവുന്നത്. അപ്പോൾ ഇതാ അമ്മിയൊക്കെ വേണ്ടതൊക്കെ അവളടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അങ്ങനെ എല്ലാ പണികളും വേഗം വേഗം കഴിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. പിന്നെ ഫ്രൈ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി സാമ്പാറും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയൊക്കെ റെഡിയായി. പിന്നെ ഞാൻ മമ്പയർ ഉപ്പിട്ട് വേവിച്ചതായിരുന്നല്ലോ, അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ താളിച്ചിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ മാറ്റി ചെന്ന് നോക്കിയപ്പോൾ അവർ കല്ലൊക്കെ വെച്ച് മണ്ണൊക്കെ നിറച്ച് മെറ്റലൊക്കെ ഇട്ടിട്ട് തേപ്പ് ഇതാ ഇതുവരെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ട് ദിവസത്തെ പണിയാണ് കേട്ടോ ഇത്. തലേന്ന് കല്ലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഞങ്ങൾ മണ്ണൊക്കെ നിറച്ച് വെച്ചു. പിന്നെ പിറ്റേ ദിവസമാണ് ഇതുപോലെ മെറ്റലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തേച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണിയാണ് ഇതെല്ലാം. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണങ്ങിയിട്ട് വേണം വിറകൊക്കെ ഇതിലേക്ക് അട്ടി വെക്കാൻ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ടൈം 3 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 മണിക്ക് ശേഷമാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഞാനിനി അവർക്ക് ഫുഡൊക്കെ ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിനി പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇൻഷാ അള്ളാ നല്ല വ്ളോഗ്സും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരാം.